ഇടുക്കി ജില്ലയിൽ അടിമാലിക്ക് 8 കിലോമീറ്റർ അകലെയാണ് തട്ടേക്കണ്ണൻകുടി എന്ന ഈ ആദിവാസി ഗ്രാമം. ആദിവാസി വിഭാഗമായ മുതുവാന്മാരുടേതാണ് ഈ ഗ്രാമം. കേരളത്തിൽ ശിശുമരണങ്ങളുണ്ടായ മറ്റ് ആദിവാസി മേഖലകളെക്കാൾ വ്യത്യസ്തമാണ് തട്ടേക്കണ്ണൻകുടിയിലെ സാഹചര്യങ്ങൾ. ജനവാസ കേന്ദ്രത്തോട് അടുത്താണെങ്കിൽ തന്നെയും ഇവിടെയുണ്ടായ ശിശുമരണങ്ങൾ പുറം ലോകം അറിയാതെ പോയി എന്നതാണ് വാസ്തവം. ഒരു മാസം മുൻപാണ് ഏറ്റവും ഒടുവിൽ ഇവിടെ ശിശുമരണം ഉണ്ടാകുന്നത്. തങ്കപ്പൻ സൂസാനി ദമ്പതികളുടെ ആൺകുഞ്ഞ് ജനിച്ച് 6-ാമത്തെ ദിവസം മരിച്ചു. മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞ്, പക്ഷേ മരിക്കാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് ഇവർക്ക് കൃത്യമായ ധാരണയില്ല. എന്നാന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ ഇതിനൊക്കെ പോയതായിരുന്നു, പക്ഷേ പോയിട്ട് അവർ കുഴപ്പമില്ലാന്ന് പറഞ്ഞില്ല. പിന്നീട് പ്രസവത്തിന് 8 മാസമായപ്പോഴാണ് ഇത് ഉണ്ടായത്. അടിമാലി ചെന്നപ്പോൾ പ്രസവം എന്ന് പറഞ്ഞു. പ്രസവം കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞപ്പോഴാണ് കുട്ടി മരിക്കുന്നത്. രോഗമൊന്നും പറഞ്ഞില്ല, എന്നതാ രോഗമെന്ന് പറഞ്ഞിട്ടില്ല. ദേവൻ ഇന്ദു ദമ്പതിമാരുടെ 2 കുട്ടികൾ ജനിച്ച് 2 മാസത്തിനുള്ളിൽ തന്നെ മരണമടഞ്ഞിരുന്നു. എന്നാൽ കുട്ടികൾക്ക് തൂക്കം കുറവായിരുന്നു എന്നതല്ലാതെ മരണകാരണമായ മറ്റ് അസുഖങ്ങളെക്കുറിച്ച് ഇവർക്കും വ്യക്തതയില്ല. രോഗങ്ങൾക്ക് ചികിത്സ വേണ്ട വിധത്തിൽ ലഭ്യമാക്കാനാവാത്തതും പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നു. കുട്ടികൾക്ക് ഹൃദയരോഗത്തിന് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിട്ടും ചികിത്സ ലഭ്യമാക്കാനാവാതെ വലയുകയാണ് കുടിയിലെ തങ്കബാലയും സഹോദരി ദീപയും. ഹാർട്ടിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു. അതെന്ത് കുഴപ്പമാണെന്നൊന്നും അവർ വിശദീകരിച്ച് പറഞ്ഞില്ല. അവിടെ കൊണ്ട് ICU ഇടും, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് മരുന്ന് കൊടുത്തു. പിന്നെ നമുക്ക് ഓപ്പറേഷനൊന്നും അവിടെ പറ്റില്ല എന്ന് പറഞ്ഞു, തിരുവനന്തപുരം പോകണമെന്ന്. അതുകൊണ്ട് ഓപ്പറേഷൻ പറ്റില്ല. കുറച്ച് ദിവസം 10-12 ദിവസം കടന്നു. പിന്നെ അവർ ഡിസ്ചാർജ് ചെയ്തു പറഞ്ഞു. രോഗത്തെക്കുറിച്ചുള്ള അജ്ഞതയ്ക്കൊപ്പം ചികിത്സാ സൗകര്യങ്ങളുടെ അഭാവവും ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വീഴ്ചയ്ക്ക് കാരണമാകുന്നു എന്നതാണ് ഈ അനുഭവങ്ങൾ തെളിയിക്കുന്നത്. ക്യാമറമാൻ ഷൈൻ ഗോപിനാഥനൊപ്പം MK ശ്രീജിത്ത്, ഇടുക്കി, ഇന്ത്യാ വിഷൻ.